ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. സ്കൂളിലെ ഓണാഘോഷവും മൂന്ന് പേരുടെ സ്കൂളിലെ ഓണാഘോഷ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ ഇതാ പുലിക്കലിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ ഞാൻ ഫവാസിൻ്റെ സ്കൂളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വേവിപ്പെല്ലാം കഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ചോറുണ്ട്. ചോറ് റൈസ് കുക്കറിലേക്കൊക്കെ അരിയൊക്കെ തിളപ്പിച്ചിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം അയല പുളി വയ്ക്കാനായിട്ടാണ്. ഞാൻ അയല ഇതുപോലെ വറുത്തിട്ടൊക്കെയാണ് പുളി വയ്ക്കുന്നത്. സവാള അരിഞ്ഞിട്ടും പുളി വയ്ക്കാറുണ്ട്. പക്ഷേ അങ്ങനെ മീൻപുളി വയ്ക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇതിൽ കടിക്കാൻ കിട്ടുന്ന ഉള്ളിയൊന്നും കടിക്കാൻ കിട്ടുന്നത്, തക്കാളിയൊന്നും കടിക്കാൻ കിട്ടുന്നതെന്ന് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇതിലിപ്പോൾ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ലാത്ത ദിവസങ്ങളിൽ സവാള ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയുള്ളി തൊലിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയുണ്ട്, ഒരു കുടം വെളുത്തുള്ളിയുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചിയുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. അതും നന്നായിട്ട് വഴണ്ട് വരുമ്പോഴാണ് മസാലകൾ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടി അവസാനം ഞാൻ മീൻ കറി തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇതാ അപ്പോഴേക്കും ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലുള്ള പച്ചക്കറികളും പിന്നെ സവാളയും ഉരുളക്കിഴങ്ങും അങ്ങനെയും കൂടെയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് നല്ല വണ്ണമുള്ള ചാളയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല പരുവൊക്കെ ഉള്ള മീനാണേ. എൻ്റെ വയറെല്ലാം നല്ല പെരുവിരിക്കുന്നുണ്ട്. നല്ല മീനാണ് കേട്ടോ. അപ്പം മീൻ പുളി വയ്ക്കാൻ നല്ലതാണ്. പൊരിച്ചാലിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ, പ്രശ്നം എന്ന് പറഞ്ഞാൽ, പൊരിച്ച് കഴിഞ്ഞാൽ അല്ലാത്ത സ്മെല്ലാണല്ലോ, വീട്ടിനകം മൊത്തം സ്മെല്ലായിരിക്കും. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ പോകാനൊക്കെ നിൽക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്നൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ മീൻപുളിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പൊരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. ആ മീനൊക്കെ മീൻകറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ നേരത്തെ അരപ്പെടുത്ത് വെച്ചില്ലേ, അതെല്ലാം ഒന്ന് അരച്ചിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളിയും ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ട് പച്ചവളകം കീറി ഇട്ടിട്ടുണ്ട്. തിള കറിയിലൊന്ന് തിള വന്നപ്പോൾ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. നല്ല കുറുകിയ മീൻ കറി ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ അരച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ, തേങ്ങ അരച്ചല്ലാതെ മീൻകറി വയ്ക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് എല്ലാ മീൻകറിയും വയ്ക്കാറുള്ളത് കേട്ടോ. ചൂരയൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കറി ഇവിടെ വേണം, ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചത്. വെള്ളം കുറച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതാ പെട്ടെന്ന് തന്നെ ഞാൻ അവിയൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പറിച്ചു വെച്ച പച്ചക്കറികളാണ്. ഇതിൻ്റെ കൂടെ തേങ്ങയും വാഴയിലേക്കായിട്ടാണ് ഫർഹാന സ്കൂളിൽ കൊണ്ട് കൊടുത്തത്. തേങ്ങയും കൂടെ ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ സദ്യയ്ക്ക് വേണ്ടിയിട്ട് സ്കൂളിലത്തേക്ക്. അതിന് കുറച്ച് പൂക്കളും കൂടെ ഒക്കെ പറിച്ചെടുക്കാനുണ്ട്. അത്തപ്പൂക്കൾ ഇടാനാണ്. അവർക്ക് SPC വക ഒരത്തപ്പൂക്കൾ വേണമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് പൂക്കളൊക്കെ ഉള്ളവർ കൊണ്ടുവരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളപ്പൂക്കൾ ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കുറച്ച് പൂക്കൾ നിപ്പുണ്ട്. അതും കൂടെ ഒന്ന് എടുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഫർഹാനൊക്കെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് പൂ പറിക്കാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചത്. പൂ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ ഇതുപോലെ എടുത്തെടുക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ പൂവെല്ലാം എടുത്തെടുക്കുന്നുണ്ട്. ഫവാസിനെ പോലും ഞാനൊരു പൂ പറിക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഭയങ്കര വിഷമമാണ്, പൂക്കളിങ്ങനെ കാണാനല്ലേ ഭംഗി. ഇതാ പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നു. ഇത് ഫവാസിൻ്റെ സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അവിടെ ടീച്ചർമാർ അത്തമൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫവാസിനൊന്ന് മുണ്ടൊക്കെയാണ് കേട്ടോ. മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. ബ്ലൂ ഷർട്ടും മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. പെൺകുട്ടിയൊക്കെ മഞ്ഞ കളർ ഫ്രോക്കായിരുന്നു കേട്ടോ. ആൺകുട്ടിയൊക്കെ ബ്ലൂ കളർ ഷർട്ടും പിന്നെ വെള്ള മുണ്ടുമായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പെൺപിള്ളേർ ഒരുങ്ങി വരുന്ന കാണാൻ നല്ല രസമാണല്ലേ. മഞ്ഞ കളർ ഫ്രോക്കൊക്കെ ആയിട്ട് പൂക്കളൊക്കെ തലയിൽ വെച്ച് നല്ല രസമായിരുന്നു കേട്ടോ പെൺകുട്ടികളൊക്കെ കാണാൻ. ആൺകുട്ടികളും അതുപോലെയൊക്കെ തന്നെ. ഫർഹാന പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ എന്നും ഇതുപോലെ തലയിൽ പൂക്കളൊക്കെ വെച്ച് കെട്ടിയായിരുന്നു സ്കൂളിലൊക്കെ അയച്ചിരുന്നത്. ഫർഹാനൻ്റെ അന്നത്തെ ഫ്രണ്ട്സ് ഇപ്പോഴും പറയും, ആ തല നിറച്ച് പൂക്കളൊക്കെ വെച്ചുകൊണ്ട് വരുന്ന കുട്ടിയല്ലായിരുന്നാന്ന് ചോദിക്കുമായിരുന്നെന്ന് പറയും കേട്ടോ എൻ്റെ അടുത്ത്. ഇതുപോലെ ഒരുക്കൊക്കെ ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാവിലെ ഫർഹാനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഫവാസിൻ്റെ സ്കൂളിൽ പോകാനായിട്ട്. അവിടെ വന്നിട്ടാണ് പിന്നെ ഫർഹാന നേരെ ഫർഹാനയുടെ സ്കൂളിൽ പോയത്. അവിടെ അടുത്ത് തന്നെയാണ് ഇക്ക പിന്നെ കൊണ്ടാക്കി അവളെ. ഇത് അത്തമൊക്കെ ഒരുവിധം റെഡിയായിട്ടുണ്ട്. പിന്നെ രക്ഷകർത്താക്കളുടെ വക വടം വലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു കുട്ടികളുടെ വക വടം വലി. അപ്പോഴേക്കും ഇതാ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളണേ. ഇതാ വടം വലിക്കാനായിട്ട് എന്നെയും വിളിച്ചതാണ് കേട്ടോ. ഞാൻ പോയില്ല, ഞാൻ ഇങ്ങോട്ട് മാറി ഇന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ വടം വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടാണ് വലിച്ച് തുടങ്ങിയത്.
എല്ലാവരും ജസ്റ്റ് ഒന്ന് വലിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ. വലിച്ചു തുടങ്ങിയതും വടം പൊട്ടി. ഇതാ നടക്കുന്ന, അപ്പുറത്ത് കുറച്ച് പേര് വീണു, ഇപ്പുറത്ത് കുറച്ച് പേര് വീണു, വടം ഇരുന്നിരുന്ന് പഴകിപ്പോയി കേട്ടോ. അതാണ് സംഭവം. പിന്നെ നമ്മൾ അവിടെ നിന്ന് സദ്യ എല്ലാം കഴിച്ചു. കൊച്ചുകുട്ടികളുടെ വക വടംവലിയൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ, അതെല്ലാം പിന്നെ ക്യാൻസലായി പോയി. പിന്നെ നമ്മളെല്ലാവരും സദ്യയൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യയായിരുന്നു. മൂന്ന് പായസവും പിന്നെ നമ്മുടെ ബോളി ഉണ്ടല്ലോ, തിരുവനന്തപുരം സ്റ്റൈല് ബോളിയും പാൽപ്പായസവും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഓരോ വിഭവങ്ങളാണ് കൊണ്ടുവന്നത്. നമുക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നത് ചിപ്സായിരുന്നു കേട്ടോ, കായവറ്റലായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി. ഫവാസ് മുണ്ടും തലയിൽ കെട്ടുമായിട്ടൊക്കെ നിൽപ്പുണ്ട്. തനിയെ തന്നെ തക്കോടി എടുത്തതാണ് കേട്ടോ, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ഫൗസാനും സ്കൂളിൽ പോകാൻ റെഡിയായി നിന്നപ്പോൾ എടുത്തതാണ് കേട്ടോ ഇത്. അവൻ്റെ സ്കൂളിലും സദ്യയും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു. ഫൗസാൻ ഡാൻസും അതുപോലെ തന്നെ കുറച്ച് പെൺകുട്ടികളുടെ ഡാൻസും ആൺകുട്ടികൾക്കും കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സദ്യ ഉണ്ടായിരുന്നു. അവരുടെ ട്യൂഷനിലൊക്കെ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്തോന്നുണ്ട് കയ്യില്? എത്ര മോതിരമുണ്ട്? മോതിരം എന്തിന്? പത്ത് മോതിരം എന്തിന്? തിന്നാനാ? ഓ, തിന്ന് കാണിച്ചോ. കൈയും കൂടെ കടിച്ച് തിന്നല്ലേ, മോതിരം മാത്രം തിന്നണേ. പണ്ട് ഞാനിതുപോലെ വിരലിൽ മോതിരം ഇട്ട് കഴിക്കായിരുന്നു കേട്ടോ, ഇതുപോലെ അച്ചപ്പം കിട്ടുമ്പോൾ. ഇത് അവൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ അച്ചപ്പം തന്നെയാണ്. അച്ചപ്പം, കുഴലപ്പം, ജിലേബിയും ലഡുവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ പാഴ്സൽ തന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ പിന്നെ വൈകിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതായിരുന്നു കേട്ടോ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത്. കുറച്ച് റംബുട്ടാനൊക്കെ എടുത്തെടുത്തു. കുറച്ച് നമ്മൾ പറിച്ചെടുത്തോളൂ, കുറച്ച് കുറേശ്ശെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം അങ്ങ് മുകളിലായത് കാരണം ഇതുപോലെ തോട്ടിയൊക്കെ കൊണ്ട് വലിച്ചിടാനേ പറ്റത്തുള്ളൂ. ഇതാ ഇന്നത്തെ നമ്മുടെ റംബുട്ടാൻ്റെ വിളവെടുപ്പായിരുന്നു കേട്ടോ. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ ഫവാസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഫവാസിന് നല്ല ചുമയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ റംബുട്ടാൻ വറക്കാനായിട്ട് വന്നത്. റംബുട്ടാൻ എല്ലാം ഒലുക്കിത്തള്ളി തറയിട്ടേക്കുന്നതിനെയൊക്കെ വറക്കിയെടുക്കുകയാണ്. ഇതാ പിന്നെ രാത്രിയായപ്പോൾ ഇതുപോലെ കുറച്ച് കുട്ടികളൊക്കെ വേഷം കെട്ടി കടുവക്കളിയും പുലിക്കളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ സെറ്റാണ്, ഫൗസാൻ്റെയൊക്കെ പ്രായമുള്ള പിള്ളേരാണ്. പിന്നെ ഫർഹാനായ പ്രായത്തിലുള്ള പിള്ളേരും ഉണ്ട്. ഓണമാകുമ്പോൾ ഈ വേഷത്തിലും ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിലൊക്കെ വരും. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള പിള്ളേർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഫവാസ് പുലികളെയൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. പുത്തൻ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം.